നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് പൈങ്കിളി നോവൽ സിനിമയായപ്പോൾ നമ്മുടെ മലയാളത്തിൽ നിരവധി മാസികകൾ, അതായത് മംഗള മനോരമ, മനോരാജ്യം, പൗരധ്വനി, എൺപതുകളിലൊക്കെ സഖി, സുനന്ദ, അങ്ങനെ നിറയെ നമ്മൾ പൊതുവെ പൈങ്കിളി വാരികകൾ എന്ന് പൊതുവെ പറയാറുണ്ട്. അത്തരത്തിൽ ഉള്ള വാരികകളിൽ വന്ന നോവലുകൾ സിനിമയായ സന്ദർഭങ്ങൾ നിറയെ മലയാളത്തിലുണ്ട്. അത്തരത്തിൽ നമുക്ക് ഓർമ്മ കിട്ടിയ കുറച്ച് സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, 1983 വലിയ ഹിറ്റായ നോവൽ പൗരധ്വനി എന്ന് പറയുന്ന നോവലിൽ മാസികയിൽ വന്ന സലീം ചേർത്തലയുടെ നോവലാണ് ആട്ടക്കലാശം. വളരെ ജനപ്രീതി നേടിയ ഈ നോവൽ അക്കാലത്ത് സിനിമയാക്കി മാറ്റി. പ്രസ്തുത സിനിമയിൽ പ്രേം നസീർ, ലക്ഷ്മി, അന്നത്തെ ഏറ്റവും വളർന്നു വരുന്ന താരമായ മോഹൻലാൽ, അനുരാധ, അങ്ങനെ വലിയൊരു താരനിരയുണ്ടായിരുന്നു. നോവൽ ജനപ്രീതി നേടിയത് കാരണം തന്നെ ഈ സിനിമയ്ക്ക് വലിയൊരു ആൾക്കൂട്ടം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. പ്രേം നസീർ, നിത്യവസന്തൻ പ്രേം നസീറിൻ്റെ സാന്നിധ്യം ഈ സിനിമയുടെ വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരുന്നു. നോവൽ ഉണർത്തിയ ആ പ്രതീക്ഷകൾ സിനിമയ്ക്ക് നിലനിർത്താനായി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനം. മോഹൻലാൽ എന്ന നടനെ വലിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയ ശശികുമാറായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. മോഹൻലാലിൻ്റെ കരിയറിലെ 83 വന്ന രണ്ട് ടേണിംഗ് പോയിൻ്റുകളുണ്ട്: എങ്ങനെ നീ മറക്കും, പിന്നെ ആട്ടക്കലാശം. ആട്ടക്കലാശം ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറി. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള നോവൽ 1984 റിലീസായി, വീണ്ടും ചലിക്കുന്ന ചക്രം. മനോരമ ആഴ്ചപ്പതിപ്പിൽ ജോൺ ആലിങ്കൽ എഴുതിയ നോവലാണിത്. ഈ നോവലും വലിയ ജനപ്രീതി അക്കാലത്ത് നേടിയിരുന്നു. രണ്ട് നായകന്മാരുള്ള ഈ നോവൽ സിനിമയിൽ ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയും ശങ്കറുമാണ്. പിന്നെ നളിനിയുണ്ട്, വി ഡി രാജപ്പൻ, മേനക്ക, അങ്ങനെ തുടങ്ങി വലിയൊരു താരനിര ഉണ്ടായിരുന്നു. പി ജി വിശ്വംഭരൻ്റെ സംവിധാനം. അക്കാലത്ത് മമ്മൂട്ടി, പി ജി വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരു ഗോൾഡ് എന്ന് പറയുന്ന അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു പാർട്ട്ണർഷിപ്പായിരുന്നു. എം മണിയുടെ നിർമ്മാണത്തിൽ വന്ന വീണ്ടും ചലിക്കുന്ന ചക്രം പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്ക് തുയരുകയും ഒരു വിജയ സിനിമയാവുകയും ചെയ്തു. അടുത്ത നോക്കാം. 84 വന്ന മറ്റൊരു റിലീസാണ് കരിമ്പ്. മാത്യു മറ്റത്തിൻ്റെ കരിമ്പ് എന്ന നോവൽ മനോരമയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മനോരമ ഓർ മംഗളം. ജനപ്രീതി നേടിയ ഈ ഒരു നോവലിൽ സിനിമയായപ്പോൾ സീമ, സുകുമാരൻ, രതീഷ്, മാളാരവിന്ദൻ, ടി ജി രവി, ഷാനവാസ്, അങ്ങനെ വലിയൊരു താരനിരയിൽ സിനിമ വന്നിരുന്നു. മേനക, ജോസ് പ്രകാശ്. കരിമ്പെന്ന നോവൽ വലിയൊരു ജനപ്രീതി നേടിയെടുത്തെങ്കിലും കെ വിജയൻ സംവിധാനം ചെയ്ത കരിമ്പിൻ്റെ സിനിമ ആവിഷ്കരണം വലിയൊരു പരാജയമായി മാറി. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി ഇലഞ്ഞിപ്പൂക്കൾ. സിനിമയുടെ സംവിധാനം സന്ധ്യ മോഹൻ. ഇഗ്നേഷ്യസ് കലയന്താനി എന്ന നോവലിസ്റ്റിൻ്റെ പ്രമുഖ നോവലാണിത്. മംഗളം വാരികയിൽ വന്നിരുന്നു. അക്കാലത്ത് വർഷം വർഷം മംഗളം വാരിക അവാർഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട് നോവലിസ്റ്റുകൾ നോവലുകൾ അയക്കുമ്പോൾ ഓരോ വർഷവും മികച്ച നോവൽ സെലക്ട് ചെയ്ത് മംഗളം പ്രസിദ്ധീകരിക്കാറുണ്ട്. അത് ഈ വർഷം ഇലഞ്ഞിപ്പൂക്കൾ പ്രസിദ്ധീകരിച്ച വർഷം ഇലഞ്ഞിപ്പൂക്കളാണ് മികച്ച രണ്ടാമത്തെ നോവൽ അവാർഡ് കിട്ടിയത്. ഒന്നാമത്തെ നോവൽ അവാർഡ് കിട്ടിയത് കണ്ണീരാറ്റിലെ തോണി എന്ന് പറയുന്ന സിനിമ നോവലാണ്. അത് സിനിമയായിട്ടില്ല. ഇലഞ്ഞിപ്പൂക്കൾ ഒരു മർഡർ മിസ്റ്ററി, അല്ലെങ്കിൽ ഒരു കൊലപാതകത്തിൻ്റെ അന്വേഷണമാണ്. അക്കാലത്ത് വളരെ വളരെ ജനപ്രീതി നേടിയൊരു നോവലായിരുന്നു അത്. അത് സിനിമയായപ്പോൾ ഇത് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രം സന്ധ്യയാണ് അവതരിപ്പിച്ചത്. പിന്നെ ശങ്കർ, രതീഷ്, മുകേഷ് ഈ മൂന്ന് നായകന്മാരും ഈ സിനിമയിലുണ്ട്. എന്തായാലും നോവലിലുള്ള ആ മനോഹാരിത സിനിമയിലേക്ക് പകർത്താൻ സന്ധ്യാമോഹന് സാധിച്ചില്ല. അങ്ങനെ 86 റിലീസായ ഇലഞ്ഞിപ്പൂക്കൾ ഒരു വലിയ പരാജയമായി മാറി. 88 മറ്റൊരു നോവൽ റിലീസായതാണ്, സിനിമയായതാണ്. ഇതിലും സന്ധ്യ തന്നെയാണ് നായിക. കമലാ ഗോവിന്ദിൻ്റെ വിട പറയാൻ മാത്രം
മാസിക ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, മംഗളമോ മനോരമയാന്ന് തോന്നുന്നു. ഇതിൽ ദേവൻ നായകനായിട്ട് അഭിനയിച്ചു. ദേവൻ്റെ നായക ശ്രമങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 80-കളുടെ അവസാനം. ഇതിൽ സന്ധ്യ, പ്രതാപ് ചന്ദ്രൻ, സണ്ണി, KPSC സണ്ണി, ജഗതി ശ്രീകുമാർ, കബീർ പൊന്നമ്മ, അങ്ങനെ വലിയൊരു താരനിര ഉണ്ടായിരുന്നു. ഈ സിനിമയും നോവലായിരുന്നപ്പോൾ വളരെയധികം ജനപ്രീതി നേടിയെടുത്തൊരു നോവലായിരുന്നു. പക്ഷേ സിനിമയാക്കി വന്നപ്പോൾ വളരെ പ്രേക്ഷകർക്ക് വളരെ നിരാശാജനകമായ ഒരു അനുഭവമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇത് ഈ സിനിമയുടെ പരാജയം ദേവനൊരു വലിയ തിരിച്ചടിയായിരുന്നു. അടുത്ത 1989 റിലീസായി അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു. ജെ പിലിപ്പോസ് തിരുവല്ലയുടെ നോവലാണ്, മനോരമയിൽ സൂപ്പർ ഹിറ്റ് ഹാസ്യ നോവൽ. ഈ നോവൽ സിനിമയാക്കിയത് നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ സംവിധാനമാണ്. ജഗതി ശ്രീകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭം. അക്കാലത്ത് റാംജി റാവ് സ്പീക്കിങ്ങിലൂടെ വലിയ ജനപ്രീതി നേടി തരംഗമായി നിന്ന സായിക്കുമാറാണ് സിനിമയിൽ പ്രധാന വേഷം ചെയ്തത്. നായികയായ ശ്രീജ, പിന്നെ മാമുക്കോയ ഇന്നസെൻറ്റ്, പപ്പു, അങ്ങനെ വലിയൊരു താരനിരയുണ്ട്. സുരേഷ് ഗോപി ഒരു ഗസ്റ്റ് റോളുണ്ട്. പ്രേക്ഷക പ്രതീക്ഷ അമ്പെ പരാജയപ്പെടുത്തിയ ഒരു സിനിമയായി മാറി അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു. ജഗതി ശ്രീകുമാറിൽ നിന്നും വലിയൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ വലിയൊരു പരാജയമായി മാറി. അടുത്തത് നമുക്ക് നോക്കാം, 1990 റിലീസായത് ബ്രഹ്മ രക്ഷസ് എന്ന് പറയുന്ന സിനിമ. കോട്ടയം പുഷ്പനാഥിൻ്റെ നോവലാണ്, മനോരമയിലാണ് വന്നതെന്ന് തോന്നുന്നു. വിജയൻ കരോട്ടിൻ്റെ സംവിധാനം. ഈ സിനിമയിൽ നായകൻ ദേവനാണ്. മുമ്പ് പറഞ്ഞ പോലെ ദേവൻ്റെ നായക സിനിമകളിലൊന്നാണ്. നായിക രേണുക, പിന്നെ ലാലു അലക്സ്, കുതിരോട്ടം പപ്പു, ശ്രീരാമനുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വലിയൊരു താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. മാന്ത്രിക സിനിമയായി മാറിയ അക്കാലത്ത് നോവൽ വലിയൊരു ഹിറ്റായ നോവലാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയായപ്പോൾ, അല്ലെ സിനിമയായി അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വളരെ താല്പര്യമുണ്ടാക്കിയൊരു പ്രോജക്റ്റായിരുന്നു ഇത്. പക്ഷേ സിനിമയ്ക്ക് ആ നോവൽ സൃഷ്ടിച്ച ആ ഒരു താല്പര്യം സൃഷ്ടിക്കാൻ സാധിച്ചില്ല. സിനിമ ഒരു പരാജയമായി മാറി. 1993 മനോരമയിൽ വന്ന നോവലാണ് സ്ത്രീധനം, സി വി നിർമ്മലയുടെ. ഉർവശി ജഗദീഷ്, മീന, അശോകൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഉഷ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ നോവൽ എത്രയും ജനപ്രീതി നേടിയോ അത്രയും ജനപ്രീതി ഈ സിനിമയ്ക്കും നേടിയെടുക്കാൻ സാധിച്ചു. അനിൽ ബാബുമാരുടെ സംവിധാന സംരംഭം. ഈ ഒരു കാലഘട്ടം 93 കാലഘട്ടത്തിലൊക്കെ ജഗദീഷ് വളരെ സേഫായിട്ട് സേഫ് സോണിലുള്ള ഒരു നായകനായിരുന്നു. ജഗദീഷിൻ്റെ ഒരു ഹിറ്റ് വർഷങ്ങളാണ് 92-93. അത് അവയിൽ ജഗദീഷിനൊരു ഹിറ്റ് സിനിമയാണ് സ്ത്രീധനം. ഈ സിനിമ വളരെ നല്ലൊരു പേര് നേടിയെടുക്കാൻ സാധിച്ചു ഉർവശിക്ക്. അടുത്തതായി 94 സിനിമയാണ് ബാബു ആൻ്റണി ചാർമള ടീമിൻ്റെ കടൽ. നോവലിസ്റ്റ് സിദ്ദിഖ് ഷമീർ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ, കടൽ എന്ന നോവൽ സിനിമയാക്കുന്നു എന്നുള്ള ന്യൂസെല്ലാം വരുമ്പോൾ, ഇത് ചർച്ചകളിലും അല്ലെ വാർത്തകളിലും എല്ലാം മമ്മൂട്ടിയിൽ തുടങ്ങി ഒരു സഞ്ചാരമുണ്ടായിരുന്നു. മമ്മൂട്ടി ചെയ്യും അങ്ങനൊക്കെ, ബാപ്പുട്ടിയായി. എന്തായാലും സംസാരം, ആ സഞ്ചാരമെല്ലാം അവസാനം ആരും പ്രതീക്ഷിക്കാതെ ബാബു ആൻ്റണിയിൽ വന്നു നിന്നു. ബാബു ആൻ്റണിക്ക് അതൊരു വളരെ ലക്കി സിനിമയായിട്ട് മാറി കടൽ. ആക്ച്വലി കടൽ അക്കാലത്ത് ഒരു ഹിറ്റ് സിനിമയായിട്ട് മാറി. കുറഞ്ഞ ബഡ്ജറ്റാണ് എങ്കിലും നല്ല കളക്ഷൻ. നോവൽ എത്രത്തോളം ജനപ്രീതി നേടിയോ, സിദ്ദിഖ് ഷമീർ സിനിമ എടുക്കാൻ അറിയാവുന്ന ഒരു സംവിധായകൻ എന്ന രീതിയിലൊരു പേര് ഈ സിനിമയിലൂടെ നേടിയെടുത്തു. അടുത്ത് നോക്കാം, 94 തന്നെ റിലീസായ മറ്റൊരു നോവലിൽ നിന്നും വന്ന സിനിമ, സുധാകർ മംഗളദത്തിൻ്റെ നന്ദിനി ഓപ്പോൾ. വളരെ വിജയിച്ചൊരു നോവലായിരുന്നു ഇത് അക്കാലത്ത്. അതുകൊണ്ട് തന്നെ സിനിമയാകുമ്പോൾ വളരെ പ്രേക്ഷകർ വളരെ താല്പര്യപൂർവ്വം കാത്തിരുന്നൊരു സിനിമയായിരുന്നു. നെടുപടി വേണു, ഗീത, സിദ്ദിഖ്, ഗണേശ്, അങ്ങനെ വലിയൊരു താരനിരയുണ്ടായിരുന്നു. മോഹൻ കുപ്ലേരയുടെ സംവിധാനം. പക്ഷേ സിനിമയായപ്പോൾ പ്രേക്ഷകർക്ക് വൻ നിരാശയായിരുന്നു. സിനിമ വൻ പരാജയമായി മാറി. അടുത്തതായി 94 ജോസി ജെ സി വാഗമറ്റത്തിൻ്റെ
നോവലാണ് പാളയം. പാളയത്തിൻ്റെ രണ്ടാം ഭാഗവും വന്നിരുന്നു. ഈ രണ്ട് ഭാഗവും ചേർത്താണ് പാളയം എന്ന് പറഞ്ഞ സിനിമയാക്കി മാറ്റിയത് ടി എസ് സുരേഷ് ബാബു. ഇത്തരം ഒരു കഥയ്ക്കൊക്കെ സേഫായിട്ടുള്ള സംവിധായകനാണ് ടി എസ് സുരേഷ് ബാബു. തിരക്കഥ ഡെന്നിസ് ജോസഫ്. സിനിമയിൽ പല താരങ്ങളുടെ പേരുകൾ പറഞ്ഞു കേട്ടു, മാറി മറിഞ്ഞു. അവസാനം ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായി നോബിളായി മനോജ് കെ ജയൻ അഭിനയിച്ചു. കൂടെ ജഗദീഷുണ്ട്, പിന്നെ ശിവൻകുട്ടി എന്ന ക്യാരക്ടർ രതീഷുണ്ട്. ഏറ്റവും മേജർ റോൾ ശ്രീവിദ്യയാണ് ചെയ്തത്. പിന്നെ ഒരു സ്റ്റോക്ക് ഷോട്ട്, അതായത് നോബിളിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ക്രിസ്റ്റി. ക്രിസ്റ്റിയെ അവതരിപ്പിക്കുന്ന നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു സ്റ്റോക്ക് ഷോട്ടാണ്. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചില്ല എങ്കിലും വേറെ ഏതോ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സീൻ ഈ സിനിമയിൽ കാണിച്ചു. അതിൽ അങ്ങനെ റെക്കോർഡ്സ് പ്രകാരം മമ്മൂട്ടി സിനിമയിലുണ്ട്. ഇതുപോലും പാളയത്തിന് ഒരു വിജയ സിനിമയായി മാറാൻ സാധിച്ചു എന്നുള്ളൊരു സത്യം തന്നെയാണ്. വലിയൊരു മേന്മ പറയാൻ സാധിക്കില്ല. നോവലിൻ്റെ ഒരു പവർ സിനിമയ്ക്ക് ഇല്ല എങ്കിൽ തന്നെ ഇതുപോലുള്ള കഥകളൊക്കെ ടി എസ് സുരേഷ് ബാബുവിൻ്റെ കയ്യിൽ സേഫാണ്. അടുത്ത സിനിമ നോക്കാം. 94 റിലീസായ സിനിമയാണ് ഞാൻ കോടീശ്വരൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മംഗളം മനോരമ എന്നൊക്കെയുള്ള വാരിക പോലെ 90 ആണെന്ന് തോന്നുന്നു പുതിയതായിട്ട് വന്നൊരു വാരികയാണ് കൺമണി. കൺമണിയിൽ വന്ന നോവലാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് പറയും. ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഒരു പെട്ടി സ്വർണ്ണ ബിസ്ക്കറ്റ് കിട്ടുന്നതും അത് വിൽക്കാൻ നടത്തുന്ന പരാക്രമങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതും കാമുകിയുടെ സപ്പോർട്ടും അവസാനം എന്ത് സംഭവിക്കും തുടങ്ങിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നോവലായിരുന്നു. അത് ജോസ് തോമസ് സിനിമയാക്കി. 94 സിനിമയാണെന്ന് പറഞ്ഞാൽ ജഗദീഷിന് അതുപോലെ സേഫ് മാർക്കറ്റുള്ള സമയങ്ങളാണ്. എന്തായാലും സ്വർണ്ണ ബിസ്ക്കറ്റ് എന്നുള്ള നോവൽ സിനിമയായപ്പോൾ ഞാൻ കോടീശ്വരനായി. പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വളരെ നാളുകൾ ഈ സിനിമ റിലീസാകാതിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് റിലീസാകേണ്ട തക്ക സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പോസിറ്റീവ് സൈഡിലേക്ക് ഈ സിനിമയ്ക്ക് വരാൻ സാധിച്ചാണ്. ഞാൻ കോടീശ്വരൻ പരാജയം. നമ്മൾ അടുത്തതായി തുമ്പോളി കടപ്പുറം. ഇത് നോവലിൻ്റെ പേര് കടപ്പുറം എന്നാണ്, സിനിമയിൽ തുമ്പോളി കടപ്പുറം എന്നായി. ഉണ്ണി ജോസഫിൻ്റെ നോവലാണ്. ഏത് വാരികയാണ് എനിക്ക് അത്ര ഓർമ്മയില്ല, മനോരമയാന്ന് തോന്നുന്നു. ഈ സിനിമയിൽ മനോജ് കെ ജയൻ, വിജയരാഘവൻ, പ്രിയാരമൻ, സൈനുദ്ദീൻ, പിന്നെ സിൽക്ക് സ്മിത ഉണ്ട്, നിറഞ്ഞു നിന്നൊരു റോളാണ്. എന്തായാലും ആക്ച്വലി ഈ സിനിമയ്ക്കൊരു വിജയ സിനിമയായി മാറാൻ സാധിച്ചു. ബഡ്ജറ്റിൻ്റെ കൺട്രോൾ ഉണ്ട് എങ്കിൽ തന്നെയും കലൂർ ഡെന്നീസിൻ്റെ തിരക്കഥ ഒരു സേഫ് സോണിൽ സഞ്ചരിച്ചൊരു സിനിമയാണ്. പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമയ്ക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും പ്രേക്ഷകരെ നിരാശരാക്കിയില്ല. 95 റിലീസായ തുമ്പോളി കടപ്പുറം. ഓക്കെ, അടുത്ത ഓക്കെ പൈങ്കിളി നോവൽ സിനിമയായപ്പോൾ എന്ന ഒരു എപ്പിസോഡാണ് നമ്മളിവിടെ സംസാരിച്ചത്. ഇതുപോലുള്ള ഇഷ്ടംപോലെ നമുക്ക് ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ എൻ്റെ ലിസ്റ്റ് 13 നമ്മൾ എഴുതിയിട്ടു. നിങ്ങളുടെ മൈൻഡിൽ വന്ന ഇതുപോലെ ഞാൻ മിസ് ചെയ്ത നോവൽ സിനിമയായ സംഭവങ്ങൾ ദയവായിട്ട് കമൻറ്റ് ബോക്സിലിടും. ഒരു 10 കൂടുതൽ വന്നാൽ നമുക്കതൊരു എപ്പിസോഡാക്കി മാറ്റാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ. താങ്ക് യു.